തൗഹീദ് വ്യാഖ്യാനങ്ങളും വ്യതിയാനങ്ങളും എന്നതാണ് ഈ സെഷൻ്റെ ടൈറ്റിൽ ഈ സെഷനിൽ പങ്കെടുക്കുന്നത് ജാമ്യ നദ്വയിലെ കുല്യത്തുൽ ഹദീസിലെ വിദ്യാർത്ഥി അനസ് കോഴിച്ചന ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വഹാബ് സലാഹി ജാമ്യ നദ്വയിലെ രണ്ടായിരത്തി ആറ് വർഷം പൂർവ്വ വിദ്യാർത്ഥി മുനീർ സൊലാഹി കേരള ജമിയഅലമിയുടെ സെക്രട്ടറി ഹനീഫ് കായക്കൊടി തുടങ്ങിയവരാണ് വളരെ ശ്രദ്ധേയമായ ഈ ഒരു സെഷൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് വിഷയത്തെ അധികരിച്ച് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷന് വേണ്ടിയിട്ട് അനസ്വലാഹി കോഴിച്ചനയെ ക്ഷണിക്കുകയാണ് السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ولا قبة للمتقين ولا ضوان إلا للظالمين ونصلي نسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه الجماعين أما بعد إر بريم نرنا آدر شابن دوكالي سفر تكالي ഇതര സൃഷ്ടിജാലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചു കോടാലുകൂടി ജീവജാലങ്ങൾ വസിക്കുന്ന പ്രപഞ്ചം പ്രപഞ്ചമെന്ന് പറയുന്ന വിശാലമായ ഒരു സംവിധാനം മനുഷ്യനേക്കാൾ ശക്തി കൊണ്ടും വലുപ്പം കൊണ്ടും ഉയർന്നു നിൽക്കുന്ന അനേകം ജീവജാലങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതര സൃഷ്ടിജാലങ്ങൾക്കൊന്നും നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യ സമൂഹത്തിന് അള്ളാഹു സുബാനു വത്താല നൽകി മറ്റു ജീവജാലങ്ങൾക്കൊന്നും നൽകാത്ത വിശേഷ ബുദ്ധി എന്ന വലിയ അനുഗ്രഹം മനുഷ്യന് മാത്രമാണ് അള്ളാഹു നൽകിയത് ഇത്രയേറെ സൗകര്യങ്ങളോടുകൂടി സംവിധാനങ്ങളോടുകൂടി എന്തിനാണ് മനുഷ്യ സമൂഹത്തെ അള്ളാഹു ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വളരെ കൃത്യമായി വിശുദ്ധ കുറാൻ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തു വർഗത്തെയും ജിന്ന വർഗത്തെയും സൃഷ്ടിച്ചതിൻ്റെ പ്രഥമ ലക്ഷ്യം അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് ഏകനായ ഒരുവനായ സൃഷ്ടാവന മാത്രം ആരാധിക്കാനാണ് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനാണ് ആ തൗഹീദുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ ഇതര മതഭേദഗ്രന്ഥങ്ങളെല്ലാം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ മാത്രമല്ല ഇതര മതഭേദഗ്രന്ഥങ്ങളിലെല്ലാം ഏകനായ ഒരുവനായ സൃഷ്ടാപന മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന അനേകം പരാമർശങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഋർദ്വേദത്തിൽ കാണാം ദൈവത്തിനു പ്രതിമയില്ല ഒരു പ്രതിമ കൊണ്ടോ ഒരു രൂപം കൊണ്ടോ ഒരു ചിത്രം കൊണ്ടോ നിർവചിക്കാൻ കഴിയാത്തതാണ് ദൈവം ആ ദൈവത്തെ ആരാധിക്കുക ആവർത്തന പുസ്തകത്തിൽ കാണാം യഹോവ അവനേകനാകുന്നു അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ വിശുദ്ധ പ്രവാചകരെ നിങ്ങൾ പറയുക നിങ്ങളുടെ സൃഷ്ടാവ് അവനേകനാൻ ആ ഒരുവനായ ഏകനായ പങ്കുകാരനില്ലാത്ത സൃഷ്ടാബനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വളരെ കൃത്യമായി വേദഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചു എന്നാൽ കാലചക്രം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ഏകനായ ഒരുവനായ സൃഷ്ടാവിന് പുറമെ ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങി നിങ്ങളുടെ ആരാധനകളും നേർച്ചകളും വഴിപാടുകളുമെല്ലാം ഏകനായ ഒരുവനായ സൃഷ്ടാപുന് മാത്രമേ അർപ്പിക്കാവൂ എന്ന് റാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് ആവശ്യപ്പെട്ടു പള്ളികൾ പള്ളി മിനാരങ്ങൾ അത് അള്ളാഹുവിനെ വിളിക്കാൻ വേണ്ടിയുള്ളതാണ് ആ പള്ളികളിൽ വെച്ച് നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരുത്തനെയും വിളിക്കരുത് എന്ന് ആണയിട്ട് നമ്മൾ പഠിപ്പിച്ചു പള്ളികൾ എന്ന് പറഞ്ഞാൽ ആ പള്ളികളിൽ വെച്ച് കൊണ്ട് നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരുത്തനെയും വിളിക്കരുത് ഈ രൂപത്തിൽ അനേകം പരാമർശങ്ങൾ വിശുദ്ധ ഖുർആാനിലും ഹദീസിന്റെ താളുകളിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നാൽ പല രൂപത്തിൽ പല ഭാപത്തിൽ സമൂഹത്തിനിടയിലേക്ക് മുസ്ലിം ഉമ്മത്തിനിടയിലേക്ക് തന്നെ ഷിർക്കിൻ്റെ പല ശാഖകളും പല ആളുകളും കൊണ്ടുവന്നു ഗദ്യങ്ങളിലൂടെ പദ്യങ്ങളിലൂടെ ചില വിശദീകരണങ്ങളിലൂടെ നമ്മൾ ബാലരമ്മയിലും ബാലഭൂമിയിലും ബാലമംഗലത്തിൽ എല്ലാം വായിച്ച് പരിചയമുള്ള ചില ചില കഥകൾ ദീനിൻ്റെ പേരിൽ ഔലിയ എന്ന പേരിൽ കറാമത്ത് എന്ന പേരിൽ സമൂഹത്തിൽ ഇറക്കുമതി ചെയ്യുന്ന ശുഭ്രവസ്ത്രധാരികളായ പുരോഹിതന്മാരെ വേദികളിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിൽ തൗഹീദിനെ വ്യാഖ്യാനിക്കുന്നവർ അതുകൊണ്ട് തന്നെ തൗഹീദിനെ കുറിച്ച് ഏറ്റവും അടിസ്ഥാന അടിസ്ഥാനപരമായി അറിയലും മനസ്സിലാക്കലും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് ആ തൗഹീദിന്റെ വിഷയത്തിലുള്ള കൃത്യമായ പ്രമാണബദ്ധമായ വിശദീകരണമാണ് ഇൻഷാ അല്ലാ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാൻ വത്താൽ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇത് കാതുകോർത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലഹമ്മ റബുല്ലമീൻ അസ്ലാമലൈക്കും അമുഖ സംസാരത്തിൻ്റെ കാമ്പായി സൂചിപ്പിച്ചത് തൗഹീദ് എന്ത് എന്നുള്ളതാണ് അപ്പോൾ തൗഹീദ് എന്താണ് എന്ന ഒരു ബ്രീഫ് സാധാരണ ആളുകൾക്ക് കിട്ടേണ്ടതുണ്ട് എന്താണ് ഒരു തൗഹീദ് എന്നുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം ആ സന്ദേശം എന്ത് എന്ന് ക്ലിയറായി സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ രൂപത്തിലൊരു വിശദീകരണം നൽകാൻ അസലമുല്ല അലഹമില്ല വാല ആലിഹി വസഹബിഹി അജ്മ ഇൻ അമ്മാബാദ് പണ്ഡിതന്മാരെ സഹോദരങ്ങളെ സഹോദരിമാർ ലോകത്ത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ലായിലാഹ ഇല്ലല്ല എന്ന മഹിത മനോഹരമായ ആദർശം പഠിപ്പിക്കാൻ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലിസ്വല്ലാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അവിടുന്ന് പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലാ എന്ന ആദർശമാണ് മാത്രമല്ല പ്രവാചക സഖാവ് മയദ്ദുബിൻ ജബൽ റലി അള്ളാഹു അനുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ മൊയാദ്ബിൻ ജബൽ റലി അള്ളാഹു വന്നുവിൻ്റെ ചുമലിൽ കരങ്ങൾ വെച്ചുകൊണ്ട് റസൂൽ സലാഹു അലിഹി വസ്ല്ലാം പറയുന്നത് മയദ് വേദക്കാരായ ഒരു ജന സമൂഹത്തിലേക്കാണ് താങ്കൾ കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് താങ്കൾ ആദ്യം അവരെ ലാഇലാഹ ഇല്ലതയിലേക്ക് ക്ഷണിക്കണം ഫയിദറഫല്ല അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിനെപ്പറ്റി അവർ മനസ്സിലാക്കിയാൽ ഫ അഹബിറഹു അനിസ്വല പിന്നീട് നമസ്കാരത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് നബി നബിസ്വല്ലാഹ് അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത് ഇതിൽ നിന്ന് തൗഹീദിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും തൗഹീദിൻ്റെ എന്നുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിഷമഘട്ടങ്ങളിൽ അവനോട് മാത്രം ദ്വ ചെയ്യുക എന്നുള്ളതാണ് സൂറത്ത് സമറിൻ്റെ എട്ടാം വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും വൈദ മസൽ ഇൻസാനു മനുഷ്യരൊരു പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് ദ ചെയ്യുന്നു ഈ പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രം നിർവഹിക്കേണ്ടുന്ന ഒന്നാണ് ഇത് ആരാധനയാണ് ഇതിൽ നിന്ന് വ്യതിചലി വ്യതി വ്യതിചലിച്ചു കൊണ്ടുള്ള സമീപനങ്ങളിൽ വ്യതിചലിച്ചുകൊണ്ടുള്ള രീതികൾ സ്വീകരിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ഇതിപ്പോൾ ചർച്ചയായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ സൂചിപ്പിച്ചൊരു ഭാഗം ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ലൈവിൽ ഇപ്പോൾ തന്നെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇപ്പോൾ ഇയാക്കൻ അബുദു വയ്യാക്കൻ അസ്തായി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു ഇതേ ആശയം അല്ലെങ്കിൽ ഇതേ അർത്ഥമാണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഏത് മതസംഘടനയായാലും സുന്നിയോ മുജാഹിദോ ജമാഅത്തോ ആരായാലും ഇതേ അർത്ഥമാണ് കൊടുത്തത് പക്ഷെ അവിടെ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന ഒരു ഭാഗത്ത് ഒരു വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നാണ് ഇപ്പോൾ അവസാനമായി ലേറ്റസ്റ്റായി ദാർലുഹുദ പുറത്തിടക്കിയ ബഹാബുദ്ദീ നദവി കൂലിയാടിൻ്റെ തഫ്സീറുണ്ട് ഖുർആാനിൻ്റെ ഒരു പരിഭാഷ അതില് അവനോട് മാത്രമേ സഹായാർത്ഥനയും ആരാധനയും ആകാവൂ എന്ന് പറഞ്ഞതിന് ശേഷം കുഴിയിൽ വീണ ഒരാൾ സ്നേഹിതനെ വിളിക്കുന്നു എന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നു ഒരു രോഗി ഡോക്ടറോട് താങ്കൾ എൻ്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്നും പറയുന്നു അതുപോലെ തന്നെ പടച്ചവനെ തിരുനബിയുടെ മഹത്വം കൊണ്ട് എൻ്റെ അസുഖം ഭേദപ്പെടുത്തണേ എന്ന് തവസൂൽ ചെയ്യുന്നതും ഇപ്പറഞ്ഞതിന് എതിരല്ല അപ്പോൾ മനുഷ്യനോട് തേടുന്നത് പോലെ മനുഷ്യരോട് രോഗത്തെക്കുറിച്ച് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്നത് പോലെ മഹാന്മാരായ ആളുകൾ മരണപ്പെട്ടവരോട് ചോദിക്കുന്നതൊന്നും ഇതിൻ്റെ പരിധിയിൽ വരൂല എന്ന ഒരു സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ക്ലിയറായൊരു പിക്ചർ ആളുകൾ ഒരു ചെറിയൊരു സംശയം ആ ഭാഗത്ത് വരുന്നുണ്ട് അതിനൊരു ക്ലിയർ ആ ഒരു പിക്ചർ കിട്ടേണ്ടുണ്ട് വഹാബ് റഹ്മാനിർ റഹീം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ല ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള ല ഇലാഹ ഇല്ല എന്നതിൻ്റെ അർത്ഥം ല മഹബൂദ ബി ഹക്കിൻ ഇല്ലല്ല മഹബൂദ ബി ഹക്കിൻ ഇല്ലല്ല എന്ന് പറയുമ്പോൾ ആരാധനക്കർഹനായി അള്ളാഹു സുബഹാനഹുവ താല മാത്രമേയുള്ളൂ എന്ന പ്രഖ്യാപനമാണ് ഇയാക്കന അബുദു വ ഇയാക്കനസ്തായി നമ്മളൊക്കെ ദിനേന പതിനേഴ് തവണ നിർബന്ധമായും നമസ്കാരത്തിലെ ഓരോ റക്കാലത്തുകളിലും ഓതുന്ന ആയത്ത സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രദ്ധേയമായ ഭാഗമാണ് അഞ്ചാമത്തെ ആയത്ത് ഇയാക്കൻ അബുദു വ ഇയാക്കൻസ്തായി ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം അള്ളാഹുവി നിന്നോട് മാത്രമേ ഞങ്ങൾ വിപാതത്ത് ചെയ്യൂ ആരാധന ചെയ്യൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ അതുകൊണ്ട് തന്നെ എല്ലാ സഹായ തേട്ടവും അള്ളാഹുവിനോട് മാത്രമാവണം എല്ലാ ആരാധനയും അള്ളാഹുവിനോട് മാത്രമാവണം ഇതാണല്ലോ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരും ഈ അടുത്ത് നമ്മൾ നിന്ന് പിരിഞ്ഞു പോയവരും അതേപോലെ ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരും ഇയാക്കൻ അബുദുവൻ എന്നതിൻ്റെ വിഷയത്തിൽ വൈരുദ്ധ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് കാണാൻ കഴിയും കാരണം വയാക്കൻ പ്രഖ്യാപിക്കുകയും മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായം തേടിയാൽ ഷിർക്കല്ല എന്ന് പറയുകയും ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായി ലോകത്തുള്ള ജിന്നുകളോടുള്ള സഹായ തേട്ടത്തിൽ ഷിർക്കല്ലാത്തതായ തേട്ടമുണ്ട് എന്ന വാദങ്ങൾ വരുന്നു ഇയാക്കൻ അബുദുവൻ എന്ന് വിശദീകരിച്ചിട്ട് അവിടെ കൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ആശയ തലങ്ങൾ വിശദീകരിക്കുമ്പോൾ അനുസരണം അടിമവേല ആരാധന ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാക്കൻ അബുദുവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളും സഹായതേട്ടവും അള്ളാഹുവിനോട് മാത്രം എന്നതിൽ യാതൊരു തറുക്കവും അവിടെ ഇല്ല ഖുർആൻ സൂറത്തുൽ ജിന്നിന്റെ ഇരുപതാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് പുൽ നബിയെ പ്രഖ്യാപിച്ച് ഇന്നമാ ഇന്നു റബ്ബി ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ അഹദ അല്ലാഹുൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല അപ്പോ ഇവിടെ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിക്കൂടാ ഇനി അള്ളാഹു സുബാനഹൂവത്ത നമുക്ക് അനുവദിച്ചു തന്ന സഹായ തേട്ടമുണ്ട് ആ അനുവദിച്ചെന്ന സഹായ തേട്ടത്തിൽ മരണപ്പെട്ടു പോയവരോടുള്ള തേട്ടമില്ല മലക്കുകളോടും ജിുകളോടും അദൃശ്യരായ മനുഷ്യരോടുമുള്ള തേട്ടമില്ല കല്ലിനോടും മരത്തോടും മൃഗങ്ങളോടുമുള്ള തേട്ടം അവിടെ ഇല്ല മറിച്ച് ഖുർആൻ അഞ്ചാം അധ്യായം രണ്ടാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തുന്നത് തക്കുവയിലും നന്മയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്നാൽ തിന്മയിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടില്ല അപ്പൊ അള്ളാഹു സുബഹാനഹൂവത്താല ഇവിടെ പരസ്പരം സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നന്മയിൽ നന്മയുടെ വിഷയത്തിൽ അവിടെ ആരൊക്കെയാണ് ഉൾപ്പെടുക ഇത് അടിവര ഇട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇവിടെയാണ് അഹമ്മദ് പ്രസക്തമാകുന്നത് അള്ളാഹു സുബഹാനല്ലാത്ത നമുക്ക് അനുവദിച്ചു തന്ന സഹായിട്ടം ആരൊക്കെ തമ്മിലുള്ളതാണ് ഇതിന് തെളിവ് ഇരുപത്തെട്ടാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ കാണാം മഹാനായ മുസാ നബി അല ഇസ്സലാത്തുസലാം പട്ടണത്തിലെത്തിയ സന്ദർഭത്തിൽ രണ്ടാളുകൾ തമ്മിൽ വഴക്കിടുന്നത് കണ്ടു ഒരാള് നബിയുടെ വിഭാഗക്കാരനാണ് വഹാദാമിൻ മറ്റൊരാള് മുസാ നബിയുടെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആ സമയത്ത് ഖുറാൻ പറയുന്നു അനിയായി അദ്ദേഹത്തിന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തെ ഉപദ്രവിച്ച ആൾക്ക് എതിരായി സഹായിക്കാൻ മൂസാ നബിയോട് ആവശ്യപ്പെടുന്നു മൂസാ നബി അതിലിടപെടുന്നു അങ്ങനെ ആ ചരിത്രം നീണ്ടുപോകുന്നത് മൂസാൻ നബി അദ്ദേഹത്തെ അടിക്കുന്നു അങ്ങനെ മരണപ്പെടുന്നു ആ രൂപത്തിലുള്ള ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഇവിടുത്തെ പോയിന്റ് ഹയ്യായ കാതിറായ ഹയ്യ എന്ന് പറഞ്ഞാൽ ജീവനോടുകൂടി കാതിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ള ഹാളിർ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനോടുള്ള സഹായത്തേട്ടം അതും അയാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ഇതാണ് അള്ളാഹു സുബാന അനുവദിച്ചു തന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇമാം നബബി റഹ്മി അലഹിയുടെ പ്രസിദ്ധമായ അർബുന എന്ന് പറയുന്ന നാൽപ്പത് ഹദീസുകളെ വിശദീകരിക്കുന്ന ആ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഷെറഹിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും ഇവിടെ ഒരു ഹദീസ് തന്നെ എടുത്തു കൊടുത്തിട്ടാണ് ഏതാണ് ഷിർക്കായ അല്ലെങ്കിൽ അനുവദനീയമായ അനുവദനീയമല്ലാത്ത സഹായ തേട്ടം എന്ന് വിശദീകരിക്കുന്നത് അൽ ഹദീസു താസ്യഷർ അതായത് പത്തൊമ്പതാമത്തെ ഹദീസായി കൊടുക്കുന്നത് മഹാനായ അബിൽ അബ്ബാസിബിന് ആ റിപ്പോർട്ടിങ്ങിനെ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് ഇത് സഹായം ചോദിച്ചാൽ സഹായം ചോദിക്കുകയും ചെയ്യണം ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം

ചോദിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം റബ്ബഹു മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാഹുബാൻ സൃഷ്ടികൾ കൊടുത്ത കാര്യങ്ങളാണെങ്കിൽ ർത്താക്കളോട് നേതാക്കന്മാരോട് ചോദിക്കുന്ന പോലെ അതേപോലെ തൊഴിലാളികളോട് ചോദിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം അവരോട് ചോദിക്കാം ഭാര്യയോട് വെള്ളം ചോദിക്കുന്നത് പോലെ വഴി കാണിച്ചു തരാൻ വേണ്ടി ഒരു ഗീഡിനോട് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള സാധാരണ ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കാം അപ്പോഴും അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി പഠിച്ചോനെ ഞാൻ കടം ചോദിച്ചു കടം തരാൻ അവന്റെ മനസ്സിന് നീ പാകത കൊടുക്കണേ എന്ന് ആദ്യം റബിനോട് ചോദിച്ചിട്ട് അവനോട് ചോദിക്കുക ഈ വിശദീകരണങ്ങളിൽ നിന്നെല്ലാം പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യമാണ് അള്ളാഹു അനുവദിച്ചിട്ടുള്ളത് മലക്കാവട്ടെ ജിന്നാവട്ടെ മരിച്ചുപോയവരാവട്ടെ വഫാത്തായി പോയി റസൂള്ളായി സ്ല്ലാ സ്വലമയ്യാകട്ടെ അമ്പിയാക്കന്മാരാവട്ടെ അങ്ങനെയുള്ള ആരോടും ചോദിച്ചുകൂടാ അത് ഷിർക്കാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ തൗഹീദുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയറായ കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചോദ്യവുമായി കുറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു മർമ്മപ്രധാനമായൊരു ചോദ്യം അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ അല്ലാ അല്ലാത്ത ആരെ വിളിച്ചാലും നമുക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല വിളിക്കുകയാണെങ്കിൽ അള്ളാന്നെ മാത്രമേ വിളിക്കാവൂ അതുകൊണ്ടേ കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞു ഇപ്പോൾ ഒരു ചോദ്യം അള്ളാഹുവിനോടും അല്ലാത്തവരോടും ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ ലഭിക്കുകയും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഉദാഹരണമായി കുട്ടിയില്ലാത്ത ഒരാൾ കുട്ടിയെ അല്ലാഹുവിനോട് ചോദിക്കുന്നു അല്ല അല്ലാത്തോടും ചോദിക്കുന്നു ഇപ്പോൾ ചില ആളുകൾ അള്ളോട് മാത്രം ചോദിക്കുമ്പോൾ ചോദിച്ച ഒരാൾ ചിലപ്പോൾ മരണം വരെ ചോദിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കുട്ടീനെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ അല്ലല്ലാത്ത ആളുകളോട് ചോദിച്ചു കൊന്നു പക്ഷേ അവൾക്ക് കുട്ടീനെ കിട്ടുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ വലവും സമയവും മസ്തജാബൂലക്കും അവർ ഉത്തരം നൽകൂല എന്നാണല്ലോ പിന്നെ ആരാണ് അങ്ങനെ ഉത്തരം കൊടുക്കുന്നത് ചെറുക്കായ ഒരു ചോദ്യത്തിന് ഷെർക്കിന് ആരാണ് ഉത്തരം കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അനീഫ് കായക്കൂടെ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ മറുപടി പറയുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടത് അലൈഹി എന്ന ആദർശവുമായി കടന്നു വന്നപ്പോഴുണ്ടായിരുന്ന മക്കയിലെ ജനങ്ങളുടെ വിശ്വാസമാണ് അവരല്ലാഹു അല്ലാത്തവരോട് തേടിയിരുന്നു പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഉത്തരങ്ങൾ ലഭിച്ചിരുന്നു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നു അതിനെക്കുറിച്ച് മക്കയിലുണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസം അവർ തന്നെ പറയുന്നത് നമുക്ക് കാണാം കയബയുടെ അരികിലെത്തി അവിടെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞിരുന്ന പ്രഖ്യാപിച്ചിരുന്ന വചനം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ലബൈക്കലാ ശരീഖ് അള്ളാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു ലാ ശരീഖ് നിനക്കൊരു പങ്കാളിയുമില്ല എന്നാ അത് കേൾക്കുമ്പോഴാണ് നബിസ്വല്ലാ അലൈഹി സ്വലാമ പറഞ്ഞത് ഇവരിവിടെ നിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എന്നാൽ തുടർന്ന് അവർ പറയുന്ന ഒരു വാചകം ഇല്ലാ ശരീക്കൻ ഹലക്ക തംലിക് ഹൂവമാമലക് ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെയും നിനക്കുള്ളതാണ് അഥവാ ഞങ്ങൾ ലാത്തയെ വിളിക്കുമ്പോൾ ലാത്തയിൽ ലാത്ത ഞങ്ങളെ സഹായിക്കുന്നു അതിൽ ആത്തയുടെ കഴിവ് കൊണ്ടുള്ള സഹായമല്ല നീ കൊടുത്ത സഹായമാണ് നീ കൊടുത്ത കഴിവാണ് എന്നാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ആളുകൾ വിശ്വസിച്ചത് അല്ല ഇല്ലാന്നോ അല്ല വേണ്ടാന്നോ അല്ലാൻ്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ട് എന്നോ അല്ല ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഉത്തരം നൽകുന്നത് അള്ളാഹുവാണ് കുട്ടിയില്ലാത്ത ആൾക്ക് കുട്ടിയെ നൽകുന്നത് അവൻ വിളിച്ചു തേടുന്ന ശക്തിയല്ല ഒരാള് ഇപ്പോൾ നമുക്കറിയാലോ ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഥകളിലെ മുഖ്യ കഥാപാത്രമാണല്ലോ സി എം അടവൂർ സി എം അടവൂരിനെ വിളിച്ച് കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ സി എം അടവൂരിനെ വിളിച്ച് തേടിയപ്പോൾ പെണ്ണാണ് എന്ന് എല്ലാവരും പറഞ്ഞ അതിനു മുമ്പ് ലോഹിൽ മഹബൂദിലേക്കൊക്കെ നോക്കിയിട്ട് ചില ഉസ്താദുമാർ പറഞ്ഞു അത് പെണ്ണാണ് ആ കുട്ടി ആണായി അപ്പോൾ പെണ്ണിനെ ആണാക്കാൻ കഴിയും ആണിനെ പെണ്ണാക്കാൻ കഴിയും എന്നൊക്കെ ഈ ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവാണ് ചെയ്യുന്നത് ഒരു കുട്ടിയെ ആണാക്കുന്നത് അള്ളാഹുവാണ് ഒരു കുട്ടിയെ പെണ്ണാക്കുന്നതാഹുവാണ് കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ നൽകുന്നത് അള്ളാഹുവാണ് അല്ലാതെ ഈ ഏതെങ്കിലും ശക്തികൾക്ക് അതിന് അങ്ങനെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിന്റെ ഈ ഒരു സഹായം അത് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാൻ ഈ അടിമക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് വിഷയം ഒരു ഉപകാരം അള്ളാഹു അതാണല്ലോ മക്കയിലുള്ള ആളുകളോട് നിരന്തരമായി ചോദിക്കുന്ന വലയിൻ സയൽ തൊഹ്മൻ കലകസമാവാത്തി വല്ലാറുള്ളു എന്നൊക്കെ പറഞ്ഞോട് നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് ഭക്ഷണം നൽകുന്നതാർ കൊൽ മൈസുക്കും മിനസമായി വല്ലാറുള്ളു ആകാശത്തിൽ നിന്ന് അന്നം നൽകുന്നതാര് കേൾവിയുടെ കാഴ്ചയുടെ ഉടമസ്ഥനാർ അതേപോലെ ജീവിച്ചിരിക്കുന്നതിൽ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ ജീവനുള്ളതിനെയും ഒക്കെ ഉണ്ടാക്കുന്നതാര് ഇതൊക്കെ അള്ളാഹുവാണ് എന്നവർക്കറിയാം അത് അള്ളാഹുവാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു അവരത് മനസ്സിലാക്കിയിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ചില ഇസ്ലാമിൻ്റെ പേര് പറയുന്ന മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ആളുകൾക്കാണ് ഇപ്പോഴും ചിലപ്പോൾ ആ ബോധം നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പം ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു ആ അള്ളാഹുവിനോടല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആ അള്ളാഹുവിനല്ലേ നിങ്ങൾ ആരാധന അർപ്പിക്കേണ്ടത് എന്നാണ് അള്ളാഹു സുബ്രഹാനഹുവത്തായ ചോദിക്കുന്ന ചോദ്യം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഉത്തരം നൽകുന്നത് അള്ളാഹുവാണ് ആ പരീക്ഷണം മനസ്സിലാക്കാനും അത് വഴി റബ്ബിലേക്ക് തിരിച്ചു ചെല്ലാനുമാണ് വിശ്വാസി ഈ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ മനസ്സ് പാകപ്പെടേണ്ടത് എന്നാണ് അള്ളാഹു സുബഹാനുഹുവത്തായാല ഇത്തരം വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നേരത്തെ നമ്മുടെ മുനീർ സംസാരത്തിലെ ഷിർക്കുമായി ബന്ധപ്പെട്ട് അത്രയും ഗൗരവമായി ഉയർത്തി ഉണർത്തിയത് പറഞ്ഞ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഷിർക്കാണ് ഏറ്റവും വലിയ തെറ്റ് ഒരാൾ രണ്ടാളുകളെ റോട്ടിൽ വച്ച് കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്നു അല്ലെങ്കിൽ സ്വന്തം ഉപ്പയെയോ ഉമ്മയെയോ ഒരാൾ ഉപദ്രവിക്കുന്നു ഇത് കാണുന്ന ഒരാൾ സാധാരണഗതിയിൽ ചോദിക്കുന്നത് ഇതിനേക്കാളും വലിയൊരു പ്രതിസന്ധിയാണോ ഈ ഷിർക്ക് എന്ന് പറയുന്നത് അതില്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ഏറ്റവും ഏറ്റവും എന്ന് പറയും പിന്നെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ എങ്ങനെയാണ് അത് അത് തമ്മിൽ അങ്ങനെ യോജിച്ചു പോകുക എന്നൊരു ഒരു സംശയം പറയാം വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളും പരതുമ്പോൾ കൃത്യമായി ഷിർക്കിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഷിർക്ക് നമ്മുടെ എല്ലാ അമലുകളും തകർത്ത് കളയുന്ന ഗൗരവമേറിയ ഒരു പാപമാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനെ ഉപദേശിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് വൈദ് കാല ലുഖുമാനുൽ വഹുവു യാ ബുനയ്യ ലാ തുഷരി ബില്ല ഇന്ന ശിരിക്കൽ അലീം മോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അതേറ്റവും വലിയ പാപമാണ് എന്ന് അവിടെ നിന്ന് പറയുകയാണ് ഇവിടെ ചോദിച്ചത് ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ വലിയ ഗൗരവമായി ഈ വിഷയം വരാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ സംബന്ധി സംഭവിക്കുന്ന മറ്റുള്ള തെറ്റുകൾ നമ്മുടെ അമലുകളെ സൽപ്രവർത്തനങ്ങളെ തകർത്ത് കളയുന്നവയല്ല എന്നാൽ ഷിർക്കുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാൻ നമ്മെ ഉണർത്തുന്നത് ലൈൻ അശുറക്ത ലൈ അബത്തൻ അമലുക പ്രവാചകരെ താങ്കൾ തന്നെയാണ് ഷിർക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ അമലുകൾ പോലും തകർന്ന് തരിപ്പണമായി പോകും എന്ന് ഇതിൽ നിന്ന് ഷിർക്കിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല പ്രവാചക സഖാക്കൽ പ്രവാചകാനുജരന്മാർ ഇരിക്കുന്ന സദസ്സിൽ നിസാരക്കാരല്ല അബൂബക്കർ അലി അള്ളാഹുനുവിനെ പോലെ ഉമർ അലി അള്ളാഹുന്നുവിനെ പോലെയുള്ള കരുത്തുറ്റ വിശ്വാസത്തിൻ്റെ അനുയായികളിരിക്കുന്ന സദസ്സിൽ പ്രവാചകർ സല്ലല്ലാഹ് അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമുണ്ട് ആ വാചകം നമ്മുടെ ഹൃദയ ഭിത്തികളിൽ കൊത്തിവെക്കേണ്ട വാചകമാണ് അവിടെ നിന്ന് പറഞ്ഞു അഷിർഖു ഫീഖും അഹ്ഫാമിൻ റബീബിൻ നമില് നിങ്ങൾ ഷിർക്കിൻ്റെ ഗൗരവം ഷിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം അത് പതുക്കെ പതുക്കെയായിരിക്കും ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോഭ്യമായ രീതിയിലായിരിക്കും നിങ്ങളിലേക്ക് കടന്നു വരിക എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരരെ ഉണർത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഷെർക്കിൻ്റെ ഗൗരവം നിരന്തരമായി നമ്മുടെ പണ്ഡിതന്മാർ മലയാളക്കരയിലെ ജനങ്ങളോട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ വഹാബ്സുലായുടെ സംസാരത്തിലെ അയ്യാക്കൻ അബദ് വയ്യാക്കൻ എസ്തായി വിശദീകരിക്കുന്ന സമയത്ത് ഒറ്റ മാർഗത്തെപ്പറ്റി അത് സ്വീകരിക്കുക അതനുസരിച്ച് ജീവിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ തൗഹീദ് സ്വീകരിക്കുന്നു തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ സാധാരണ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പടച്ച റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ചും തൊരീക്കത്തിൻ്റെ ആ ആളുകൾ ഇപ്പോൾ നക്ഷബന്തി തൊരീക്കത്ത് ജീലാനീ തൊരീക്കത്ത് രീഫ ഈ തൊരീക്കത്ത് ഒക്കെ ഒരുപാടാളുകൾ ഇവരൊക്കെ പടച്ചോനിലേക്ക് തന്നെയാണ് ആളുകളെ വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നത് അപ്പം അതുവഴി ഒക്കെ തൗഹീദിലേക്ക് തന്നെയാണല്ലോ പലപ്പോഴും ആളുകൾ ഇത്തരം സംവിധാനങ്ങളെയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കാര്യമായി എതിർക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സഞ്ചരിക്കണമെന്ന് റസൂർല്ലാഹിസ്വല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് സഞ്ചരിക്കാനുള്ള ത്യീക്ക് വഴി എന്താണ് സുറാധി മുസ്തഖിമ അതാണ് നേരായ മാർഗം എന്ന് റസൂർലായി സ്വലാല്സ്ലാം പറയുകയും ആ മാർഗത്തിലൂടെ പിൻപറ്റണമെന്നും ആ മാർഗം പിൻപറ്റണമെന്നും വലാ തത്തുബുല നിങ്ങൾ മറ്റു മാർഗ്ഗങ്ങൾ പിൻപറ്റരുത് എന്നും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ മാർഗത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ും അംബ്രീൻ രണ്ട് കാര്യങ്ങൾ നാം നിങ്ങളിലേക്ക് പോകുന്നു ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനാണ് രണ്ട് നബിസ്വലാഹു അലഹി വസ്സലമയുടെ സുന്നത ചില റിപ്പോർട്ടുകളിൽ കാണാം എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഒരുപാട് ഭിന്നിപ്പുകൾ ഉണ്ടാകും സയ്യൂർ കസീറ ധാരാളം അഖ്തിലാഫുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അലൈക്കും വിസുന്ന റസൂലു ചര്യെഫുഷിൻ അൽ മഹുദ്ദീൻ സന്മാർഗാരികളായ ഖലീഫമാരുടെ ചര്യകളെ നിങ്ങൾ മുറുകെ പിടിക്കണം അള്ളു അലൈഹിൻ നവാജിദ് അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം എന്ന് റസൂർല അലൈഹി അലിസ്ലം അപ്പം നമുക്ക് സഞ്ചരിക്കാനുള്ള പാത ഖുറാണിൻ്റെയും സുന്നത്തിൻ്റെയും പാതയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് തൊരിയക്കത്തുകൾ വർദ്ധിച്ചു വരികയാണ് ആലുവ തൊരിയക്കത്ത് നക്ഷബന്തിയ തൊരിയക്കത്ത് അതേപോലെ തന്നെ പല പേരുകളിലും ഒരുപാട് തൊരിയക്കത്തുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് എൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി തൊരിയക്കത്തിൻ്റെ അപകടം ചുരുക്കി ഞാൻ വിശദീകരിക്കാം ഇവർ പറയുന്നത് ശരീരത്ത് മാത്രം പോരാ തൊരിയക്കത്തും സ്വീകരിക്കണം തൊരിയിക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഹ് ആ ഷെയ്ഖിൻ്റെ കീഴിൽ മുരീതായി നമ്മൾ പോകണം ഇവിടെ ശ്രദ്ധിക്കണം അപ്പോൾ ഷെയ്ഖിൻ്റെ കീഴിൽ മുരീതായി പോകുമ്പോൾ ഷേഖമാര് പഠിപ്പിക്കുന്ന എന്താ എന്നെ ബൈഅത്ത് അത് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ കീഴിൽ നിൽക്കുന്ന മുരീതന്മാർക്കെല്ലാവർക്കും സ്വർഗമാണ് അതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരിലൊക്കെ ചേർത്ത് പറയുന്നത് എൻ്റെ മുരീതാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്കു പറഞ്ഞവർ മനസ്സിലായില്ലേ അപ്പോൾ ഇവർക്ക് സ്വർഗമാണ് പക്ഷെ അപ്പോൾ ഈ മുരീദ് എന്ത് ചെയ്യണം ഷെയ്ഖിന് മുരീതിൻ്റെ ശരീരം മുരീതിൻ്റെ കർമ്മങ്ങൾ അതേപോലെ തന്നെ ഈ മുരീതിൻ്റെ സ്വത്ത് വരെ ഷെയ്ഖിന് അവകാശപ്പെട്ടതാണ് എന്ന് ചില തുരീക്കത്തുകളിൽ കാണാൻ കഴിയും ഇനി ഒരു ഷെയ്ഖിൻ്റെ കീഴിൽ ഒരാൾ എങ്ങനെയാണ് മുരീദാവുക അതിന് മൂന്ന് ഭാഗങ്ങളാണ് അവർ പറയുന്നത് ഒന്ന് തുരീക്കത്ത് എന്നും അതേപോലെ തന്നെ ഹക്കീക്കത്ത് എന്നും വാരിഫത്ത് എന്നുമുള്ള മൂന്ന് ഭാഗങ്ങൾ ചില കിതാബുകൾ വിശദീകരിക്കുന്നത് പ്രകാരം വളരെ രസകരമാണ് ജാമ്യഅൾ ഉസൂൽ പോലെയുള്ള ഈ തൊരിയക്കത്തുമായി ബന്ധപ്പെട്ടവരുടെ കിതാബുകൾ നമുക്ക് കാണാം അതായത് ഇവിടെ വിശദീകരിച്ച തൊരിയക്കത്തിൻ്റെ പദവിയിൽ ഒരു മുരീദ് എത്തണമെങ്കിൽ അയാള് പൊക്കിള് വഴി ശ്വസിക്കണം എങ്ങനെ നൂറ് പ്ര ആയിരം പ്രാവശ്യം പൊക്കിള് വഴി ശ്വസിച്ച്

അപ്പം ഈ ഹക്കീക്കത്തും മാരിഫത്തൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം വേണ്ട അതാണ് ഷെയ്ഖിനോട് ചോദിച്ചല്ലോ എവിടെ നിസ്കരിക്കാൻ കാണുന്നില്ലല്ലോ അപ്പൊ കൈമുഖി കാണിച്ചു എൻ്റെ ബോഡി ഇപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിസ്കാരം വേണ്ട മാരിഫത്തിൻ്റെ പദവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ അള്ളഹാനെ പോലെയാണ് അള്ളാഹു താല ഈ ഷെയ്ഖംമാരോട് ചോദിക്കുന്നതൊക്കെ അബ്ദുൽ ഖാദർ ജീലാനിയോട് സഹായം ചോദിക്കുന്ന പോലെ ചില മാലകൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ എന്നും കാണാം അദൃശ്യങ്ങൾ അറിയാൻ കഴിയും വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈമൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ അല്ലെ കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺ കൊണ്ട് കണ്ടപ്പോൾ ചൊല്ലിപ്പറഞ്ഞോവർ ഈ രൂപത്തിലുള്ളതൊക്കെ ഇങ്ങനെ കടന്നു വരുന്നതാണ് അപ്പോ ഈ തരത്തിലാണ് ഇവരെന്തു ചെയ്യുന്നത് ഷെയ്ഖ് മുരീദ് ബന്ധത്തെ കൊണ്ടുപോയി ഇസ്ലാമികമല്ലാത്ത രീതിയിൽ ഊഹാബോഹങ്ങളുടെ പേര് ജനങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അത് ലോകം നിയന്ത്രിക്കുന്നത് ഇതേപോലെയുള്ള മാരിഫത്തിൻ്റെയൊക്കെ പദവിയിലെത്തിയ ഷേഹന്മാരാണ് എന്ന് പറയാറുണ്ട് അതിന് അവർ പേര് കൊടുക്കുന്നത് കുത്തുബ് ഹൗസ് അതേപോലെ തന്നെ ഔതാദ് തുടങ്ങിയ പേരുകൾ കൊടുത്ത് ലോകം നിയന്ത്രിക്കുന്നത് ഇവരാണ് ഇവർക്കൊക്കെ പറ്റും അങ്ങനെയാണ് സി എം മടവൂര് ലോകം നിയന്ത്രിക്കുമോ എന്ന് ചോദിച്ച് നിയന്ത്രിക്കുമെന്ന് പറഞ്ഞിട്ടൊക്കെ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ ഇത്രയും അപകടകരമായ വാദങ്ങളാണ് തൊരിയക്കത്തുകാർ മുന്നോട്ട് വെക്കുന്നത് അതൊരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കുന്നതല്ല ഈ തൊരിയക്കത്തിൻ്റെ കെണിയിൽ പെട്ടുപോയ സുഹൃത്തുക്കളെ നല്ല നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കുണ്ട് നമുക്ക് സഞ്ചരിക്കാനുള്ള പാത അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് എന്താണ് ഖുർആാനും സുന്നത്തുമാണ് അതിൽ മുറുകെ പിടിച്ച് ജീവിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചർച്ച വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ഷെഡ്യൂളിൽ പറഞ്ഞ സമയം നിലവിലായിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ഒരു ചോദ്യം കൂടി ചോദിച്ചതിന് ശേഷം സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ സദസ്സിൽ നിന്നുള്ള ഒരു ചോദ്യം കൂടിയും പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ സെഷൻ വൈൻ്റെ ചെയ്യും ഷർന്ന ഇപ്പോൾ ഹനീഫൗലവിയോടാണ് ഖൈബ് എന്നൊരു വിഷയം അല്ലതീനെ യുഗ്മിനോന ബിലഹയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അദർശത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് ഇപ്പോൾ അപ്പ്യർ ആൻഡ് ഡിസപ്പിയർ ഒരാൾ പ്രത്യക്ഷമാണ് അല്ലെങ്കിൽ അപ്രത്യക്ഷമാണ് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ഒരു സമയമാണ് ഒരു ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ള ഒരാൾ അഭൗതികമാണെങ്കിൽ അദൃശ്യമാണ് എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് തശ്വീശ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതൊന്ന് ഒന്ന് ക്ലിയർ ചെയ്യാൻ കഴിയുമോ എന്ന് പറയുന്നുണ്ട് നേരത്തെ ഇവിടെ ബഹാബുദ്ദീൻ നദിവിയുടെ ഖുർ പരിഭാഷയിൽ നിന്ന് ഇയാക്കനാബുദ്ധവ ഇയാക്കൻ സ്ഥിൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ഒരു വ്യാഖ്യാനം വായിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ആ ഒരു വ്യാഖ്യാനവും വിശദീകരണവുമായി സമസ്തയുടെ പുരോഹിതന്മാർ രംഗത്ത് വന്നപ്പോഴാണ് നമ്മുടെ പണ്ഡിതന്മാർ ഈ അഭൗതികം കാര്യകാരണ ബന്ധം അതേപോലെ മറഞ്ഞ വഴി തെളിഞ്ഞ വഴി ദൃശ്യം അദൃശ്യം ഇതൊക്കെ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ വിശദീകരിച്ചു കൊടുത്തത് അതായത് ഈയാക്കനാ ബുദ്ധവേ ഈയാക്കൻ അസ്ഥഴയിൽ നിന്നോട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ഡോക്ടറുടെ അരികിൽ പോകുന്നത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ ഡ്രൈവറെ വിളിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് റേഷൻ കടയിൽ പോയി റേഷൻ കടക്കാരനോട് അരി അരിചോദിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കാരണം നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്നല്ലേ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഭൗതികം അഭൗതികം അതേപോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലുള്ളത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് എന്ന തരത്തിൽ ഈ സഹായാർത്ഥനയെ നമ്മൾ വിശദീകരിച്ചത് അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു വിശദീകരണമല്ല മറിച്ച് വിശുദ്ധ ഖുർആാനിൽ തന്നെ നിരവധി ആയത്തുകൾ ആ തരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ അലൈഹി അലൈവിസലമയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന സഹാബികളോട് സഹായാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് സഹായം തേടിയിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്ന ആളുകൾ അവരെ സഹായിക്കാൻ നബിസ്വലാഹു അലഹി വസ്ലമുക്ക് കഴിയാത്ത സന്ദർഭത്തിൽ ഇതാ ഇങ്ങനെ ഒരു ആളുകൾ വന്നിട്ടുണ്ട് അവരെ നിങ്ങൾ സഹായിക്കണം എന്ന് സഹാബികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊന്നും തന്നെ അള്ളാഹുവെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ലംഘനമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അവിടെയും ആത്യന്തികമായി സഹായം തേടുന്നത് അള്ളാഹുവിനോടാണെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിൽ ഇത്തരം സഹായം തേടലുകൾക്ക് അനുവാദം നൽകി അവിടെയാണ് ഈ അദൃശ്യം അല്ലെങ്കിൽ ദൃശ്യം അതേപോലെ മറഞ്ഞ വഴി തെളിഞ്ഞ വഴി ഇപ്പോൾ ഉമർമലി റഹ്മാല്ല പ്രാർത്ഥനക്ക് നൽകുന്ന ഒരു വിശദീകരണം അദൃശ്യമായ രൂപത്തിൽ സമർപ്പിക്കപ്പെടുകയും അദൃശ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷയാണ് പ്രാർത്ഥന എന്നാണ് അത് വളരെ കൃത്യമായി നമുക്ക് കാര്യം മനസ്സിലാകുന്ന ഒരു വിശദീകരണമാണ് അദൃശ്യമായ രൂപത്തിൽ സമർപ്പിക്കപ്പെടുന്നു ഇപ്പോൾ ഡോക്ടറെ എനിക്ക് മരുന്ന് തരണേ അതല്ലെങ്കിൽ ഒരാൾ കിണറ്റിൽ വീണ് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് അദൃശ്യമായ രൂപത്തിലുള്ള സഹായാർത്ഥനയല്ല നോക്കൂ ഇവിടെ ഒരാൾ കിണറ്റിൽ വീണു എന്ന് വിചാരിക്കുക അയാൾ പുറത്ത് ആരെയും കാണുന്നില്ല അയാൾ പുറത്ത് ആരെയും കാണുന്നില്ല നേരെ മറിച്ച് അയാൾക്കറിയാം എൻ്റെ പരിസരത്തൊക്കെ ആരെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് അയാൾ വിളിച്ചു പറയുന്നത് അദൃശ്യ ശക്തിയോടുള്ള സഹായാർത്ഥനയായി ബുദ്ധിയുള്ള ഒരാളും പറയില്ല ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഫൈസൽ മുസ്ലിയാർ ഉണ്ടാക്കി കൊണ്ടുവന്ന പുതിയ വ്യാഖ്യാനം എന്താണ് ഈ മതിലിനപ്പുറത്ത് ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് അഭൗതികം എന്ന് പറയാം എന്നാണ് മലയാള ഭാഷയിൽ പ്രാഥമിക ജ്ഞാനമെങ്കിലുള്ള ഒരാൾ പറയുമോ അവാദം ഇപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ഒരാൾ പറയാണ് നിങ്ങൾ ഇപ്പൊ നമ്മളോട് ചോദിക്കാണ് ഇപ്പൊ നമ്മൾ പിന്നെ ആ നിങ്ങള് കുടുംബസമേതാണോ വന്നത് ഭാര്യ ഉണ്ടോ ഇല്ല ഭാര്യ അഭൗതികാണ് കാരണം ഭാര്യ വീട്ടിലാണുള്ളത് അല്ലെങ്കിൽ മകൻ ഇല്ല മകൻ ഇപ്പൊ അഭൗതികാണ് എന്ന് ആരെങ്കിലും പറയുമോ മലയാളത്തിൽ എന്തിനാ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ ഒരു വ്യാഖ്യാനം നടത്തുന്നത് ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന് തെളിയിക്കാനും പറയാനും വേണ്ടിയാണ് ഈ തരത്തിൽ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അഭൗതികം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്ത് അതേപോലെ അദൃശ്യം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്ത് എന്ന് കൃത്യമായി അറിയാം ഇപ്പോ ആദ്യം ഈ വിവാദം തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞ ഏറ്റവും വലിയൊരു ആരോപണം ജിന്ന് അഭൗതികമാണെന്ന് നമ്മൾ പറഞ്ഞു കളഞ്ഞു എന്നാണ് എന്നാൽ നമ്മളുടെ പണ്ഡിതന്മാരത് പറഞ്ഞത് നമ്മളുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അത് എഴുതിയത് ഇപ്പോൾ ഉമർ മൗലവിയെ പോലെയുള്ള ആളുകൾ അത് തർജുമാൻ ഖുർആൻ ഖുർആാന് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ ജിന്നുകളെ കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ പറയുന്നത് കാണാം അള്ളാഹു മലക്കുകൾ ഷെയ്ത്വാൻ ഇതെല്ലാം ഖൈബിയായ ബ്രാക്കറ്റിലെ അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങളാണ് എന്ന് തന്നെ ഒമർ മൗലവി രേഖപ്പെടുത്തിയത് കാണാം അതേപോലെ തന്നെ അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നിടത്ത് എഴുതിയത് കാണാം അഭൗതിക സൃഷ്ടികളായ ആത്മീയ ജീവികളത്ര മലക്കുകൾ ഇതൊക്കെ അഭൗതികാണെന്നാണ് നമ്മൾ പറഞ്ഞത് അത് ഈ ചുമരിൻ്റെ അപ്പുറത്തായത് കൊണ്ടല്ല മറിച്ച് നമ്മളുടെ പഠനത്തിന് ഉമർമല്ലവി അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളുടെ പഠനത്തിന് വിധേയമാക്കി നമുക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങളാണത് അള്ളാഹു എന്താണോ പറഞ്ഞു തന്നത് അള്ളാഹിൻ്റെ റസൂൽ എന്താണോ പറഞ്ഞു തന്നത് അതേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ അതാണ് അഭൗതികം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതും നമ്മൾ വിശദീകരിച്ചതും വ്യക്തമാക്കിയതും ഒക്കെ ആ ഒരു തരത്തിലുള്ള ശക്തികളോടുള്ള സഹായാർത്ഥന അത് അഭൗതികമായ തേട്ടമാണ് ആ തേട്ടം അള്ളഹാനോട് മാത്രമേ പാടുള്ളൂ അതല്ലാത്തതൊക്കെ ശിർക്കാണ് എന്നാണ് നമ്മൾ വിശദീകരിച്ചതും വ്യക്തമാക്കിയതും ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രസകരമായ കുറേ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് ട്രാൻസ്ഫോമർ അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചർച്ചയിൽ അതിനൊക്കെയുള്ള മറുപടി പറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രത്യേകമായൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അതിൽ അവസരമാണ് അല്ലെങ്കിൽ നമുക്ക് ഇൻഷാല് ശേഷം വൈൻ്റ് അപ്പ് ചെയ്യാവുന്നതാണ് അസ്ലാമലൈക്കും വാഹത്തുള്ള ഞാൻ നിസാർ അബ്ദുള്ള കായംകുളം എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സാഹചര്യം മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും നശിപ്പിക്കുന്നതിന് വേണ്ടി പള്ളികൾ പൊളിക്കപ്പെടുകയും ഏക സിവിൽ കോഡ് പോലുള്ളതായ കാര്യങ്ങൾ കൊണ്ടുവരികയും ആ നിലയ്ക്ക് ലോകമെമ്പാടും മുസ്ലിമുകളുടെ നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ അതിലെല്ലാം നിശബ്ദത പാലിച്ചിരിക്കൽ സംയമനം പാലിക്കൽ ഒരു മിന്ന് യോജിച്ചതാണോ അത് ആണോ അവൻ ചെയ്യേണ്ടത് അല്ലോ അതിൽ പ്രതികരിക്കേണ്ടതാണോ പ്രതികരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ന് പറയുക അതിൽ ആദ്യം തന്നെ നമ്മൾ തെറ്റിദ്ധാരണ തീരുത്തണം ആരാണ് നിശബ്ദത പാലിക്കണം മൗനം പാലിക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലും നിശബ്ദത പാലിക്കാൻ പാടില്ല ഒരിക്കലും മൗനം പാലിക്കാനും പാടില്ല നമ്മൾ ഇപ്പൊ ഇന്ത്യ രാജ്യത്തേക്ക് വരിക നമ്മൾ ഉത്തരാഖണ്ഡിൽ പള്ളികൾ തകർക്കുന്നു മദ്രസകൾ തകർക്കുന്നു നമ്മളുടെ സഹോദരങ്ങൾ വെടിയേറ്റ മരിക്കുന്നു എന്ത് ചെയ്യണം ഇവിടെ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരിക്കലും മൗനം പാലിക്കാതെ നിശബ്ദത പാലിക്കാതെ രക്ഷിതാവായ റബ്ബിനോട് പ്രാർത്ഥിക്കുക നമ്മളുടെ സഹോദരങ്ങൾക്ക് സഹായമുണ്ടാകാൻ ഈ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് അക്രമങ്ങളിൽ നിന്ന് കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സർവലോക രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഒരു മുസ്ലിമിന് ചെയ്യാനുള്ളത് മൗനം പാലിക്കുകയല്ല മിണ്ടാതിരിക്കുകയല്ല കണ്ണടച്ച് നിരാശനായിരിക്കുകയല്ല മറിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ കഴിയുന്നവൻ ഫിറോനിന്റെയും നമ്രൂദിന്റെയും അബൂജഹലിന്റെയും കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തിയ സത്യവിശ്വാസികൾക്ക് വിജയം നൽകുകയും സത്യനിഷേധികളെ മറിച്ചു കളയുകയും ചെയ്ത തകർത്തു കളയുകയും ചെയ്ത രക്ഷിതാവായ റബ്ബിലുള്ള അജഞ്ചലമായ വിശ്വാസം മുൻനിർത്തി ആ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒന്ന് രണ്ടാമത്തേത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാനുള്ള അർഹത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഇൻ തൻസുർക്കും അക്ദാമക്കും എന്താണ് ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാ എന്തിനാ പേടിക്കുന്നത് ആരെയാ പേടിക്കുന്നത് ആരിൽ നിന്നാണ് നമ്മൾ ഭയമുണ്ടാകുന്നത് അള്ളാഹു സുബാനഹുവ പറയുന്നു ഇൻ തൻസുർക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ വ യുസബിത്തെ അക്ദാമക്കും നിങ്ങളുടെ പാദങ്ങൾ അള്ളാഹു അടിയുറപ്പിച്ചു നിർത്തും ഇത് റബ്ബിന്റെ വാഗ്ദാനമാണ് ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ ഈ സമുദായത്തിന് കഴിയുന്നില്ലെങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയല്ലാതെ നമ്മൾ തകർന്നു പോകുന്നുവെങ്കിൽ നമ്മൾ ഭയപ്പെട്ടു പോകുന്നുവെങ്കിൽ നമ്മൾ പതറിപ്പോകുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ് എന്തേ കാരണം ഈ റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം ആദ്യം പറഞ്ഞ അള്ളാഹുവിനെ സഹായിക്കേണ്ടതുപോലെ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രയാസപ്പെടില്ല നമ്മൾ തകരില്ല നമ്മൾ പതറില്ല ഒന്ന് ഇനി അടുത്തത് ഈ വിഷയത്തിൽ മൂന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഇവിടെയുള്ള മതേതര ശക്തികളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആ സംവിധാനത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാലോചിക്കുകയാണ് ഇവിടെ ഒരു സായുധ പോരാട്ടത്തിന് പ്രസക്തിയില്ല അനുവാദം നൽകുന്നില്ല മതം അങ്ങനെ ഒരു അനുമതി ഇസ്ലാം നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യാനുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പോരാട്ടം ഈ മതേതര ജനാധിപത്യ ശക്തികളെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് അവരെ കൂടി ഇതിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് മുസ്ലിം സമൂഹം നടത്തേണ്ടത് അത്തരം ആളുകളെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ഇവിടെയുള്ള ഈ ഫാസിസ്റ്റ് ഭരണത്തെ പരാജയപ്പെടുത്താൻ എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനാണ് മുസ്ലിം സംഘടനകൾ രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും മതരംഗത്തുള്ളവരായാലും മുൻഗണന നൽകേണ്ടതും അതിനാണ് എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാനുള്ള നിലപാട് അതല്ലാതെ അതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ കഴിയും നമുക്കറിയാലോ ആയുധങ്ങൾ എടുത്തവരുണ്ടല്ലോ പല രാജ്യങ്ങളിലും ഇന്ത്യ രാജ്യങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ആയുധമെടുത്തവരുണ്ട് നെക്സലൈറ്റുകൾ ഉണ്ട് അതല്ലാത്തവരുണ്ട് മാവോവാദികളുണ്ട് എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു അവർക്കൊക്കെ ഒന്നും നേടാൻ കഴിയില്ല കാരണം കൃത്യമായ ഒരു വ്യവസ്ഥയും അതേപോലെ തന്നെ പട്ടാള സംവിധാനവും ഇൻ്റലിജൻസ് സംവിധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അത് പരാജയമാണ് അതിനേക്കാളൊക്കെ അപ്പുറത്ത് മതം അതിനനുവാദം നൽകുന്നുമില്ല ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുവാൻ അർഹമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക മൂന്നാമത്തേത് ഈ മതേതര ശക്തികളെ നമ്മൾ പിന്തുണക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക ഇതാണ് നമുക്ക് ആ വിഷയത്തിൽ ചെയ്യാനുള്ളത് അള്ളാഹു സുബഹാന ഹൂവത്തായ ഇത്തരത്തിലുള്ള എല്ലാ അതിക്രമങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ സമുദായത്തോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഭരണാധികാരികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വലഹമ്മ റബുലാലമീൻ അസലാ വലൈക്കും